സ്വാഗതം. ഞാൻ ആര്യനന്ദ. ഓഗസ്റ്റ് 6-9 തീയതികൾ ഹിരോഷിമ നാഗസാഗി ദിനാചരണത്തിന്റെ ഭാഗമായി GHSS കാവ്നൂർ യുദ്ധവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. നമുക്ക് ഹിരോഷിമ നാഗസാഗി ദിനത്തെക്കുറിച്ച് GHSS കാവ്നൂരിലെ സോഷ്യൽ സയൻസ് ക്ലബ് തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്ററി കാണാം. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച 1945 കറുപ്പ് ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ സമാഗതമായി. യുദ്ധത്തിനെതിരെ സമാധാന രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. രണ്ടാം ലോകയുദ്ധത്തിന്റെ അവസാനഘട്ടത്തിലാണ് അമേരിക്ക ജപ്പാൻ നഗരങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിക്കുന്നത്. നമുക്കറിയാം, രണ്ടാം ലോകയുദ്ധം ശക്തമായ രണ്ട് ചേരികൾ തമ്മിലായിരുന്നു. ഒരു ഭാഗത്ത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ അച്ചുതണ്ട് ശക്തികളും മറുഭാഗത്ത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നിവയുടെ നേതൃത്വത്തിൽ സഖ്യ ശക്തികളും തമ്മിലായിരുന്നു. പിന്നീട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും സഖ്യശക്തികളുടെ കൂടെ ചേർന്നു. 1939 സെപ്റ്റംബർ 1 ജർമ്മനിയുടെ പോളണ്ട് ആക്രമണത്തോടു കൂടിയാണ് രണ്ടാം ലോകയുദ്ധം ആരംഭിക്കുന്നത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ വിജയം അച്ചുതണ്ട് ശക്തികൾക്കായിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും കടന്നുവരവ് യുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ചു. സഖ്യശക്തികളുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. മുസോളിനി നാട്ടുകാരാൽ വധിക്കപ്പെട്ടു. സഖ്യശക്തികൾ ജപ്പാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും ജപ്പാൻ അത് അംഗീകരിക്കാതെ യുദ്ധം തുടർന്നു. ജപ്പാനെ കീഴടക്കാനായി സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങി. എന്നാൽ സോവിയറ്റ് യൂണിയൻ അവിടെ എത്തുന്നതിനു മുമ്പ് അമേരിക്ക 1945 ആഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ ആദ്യത്തെ അണുബോംബ് വർഷിച്ചു. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ആ ബോംബിന്റെ പേര്. 1.5 ലക്ഷം പേരെ ലിറ്റിൽ ബോയ് നിമിഷ നേരം കൊണ്ട് ചുട്ടുചാമ്പലാക്കി. ജനറൽ പോൾടിപ്സ് പറപ്പിച്ച ഇനാലെഗെ എന്ന വിമാനമാണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത്. സൂര്യന തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. പുകപടലം 40 അടി ഉയരത്തിൽ വരെ ഉയർന്നു പോയി. 30,000 പേർക്ക് ആണവീക്ഷണത്താൽ പൊള്ളലേറ്റു. അതിശക്തമായ ചൂട് കാരണം നദികളും കിണറുകളിലെയും വെള്ളം തിളച്ചു മറിഞ്ഞു. അന്ന് രക്ഷപ്പെട്ട 400,000 പേർ ക്യാൻസർ പോലത്തെ രോഗം പിടിപെട്ട് പിന്നീട് മരിച്ചു. ഇന്നും മരിച്ചുകൊണ്ടു. 3 ദിവസങ്ങൾ കഴിഞ്ഞ് ഓഗസ്റ്റ് 9 ഫാറ്റ് മാൻ എന്ന ബോംബ് അമേരിക്ക ജപ്പാനിലെ മറ്റൊരു നഗരമായ നാഗസാക്കിയിൽ വർഷിച്ചു. B-29 എന്ന വിമാനമാണ് ഇതിനുപയോഗിച്ചത്. നാഗസാക്കിയിലെ 4.5 മൈൽ ചുറ്റളവിലുള്ള സർവ്വതും തകർന്നു തെരിപ്പണമായി. 40,000 ആളുകൾ തത്സമയം കൊല്ലപ്പെട്ടു. ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യരെ ഹിബാകുഷകൾ എന്ന പേരിലറിയപ്പെടുന്നു. അണുവികരണത്തിൻ്റെ തീവ്രതയിൽ ഓരോ നിമിഷവും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 1,000,000 ഹിബാകുഷകൾ ജപ്പാനിൽ ജീവിച്ചിരിപ്പുണ്ട്. നിഷ്കളങ്കരായ ജനതയ്ക്കുമേൽ സാമ്രാജ്യത്തിൻ്റെ കുടുംബീകരത ഹിരോഷിമ നാഗസാക്കി ദിനം മാനവരാശിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിനം. ഈ ദിനം നമുക്കും യുദ്ധവിരുദ്ധ ദിനമായി ആചരിക്കാം. ഈ ദിനത്തിൽ GHSS കാവനൂരിലെ സോഷ്യൽ സയൻസ് ക്ലബ് എല്ലാവർക്കും സമാധാനത്തിൻ്റെ ഒരു നല്ല നാളെ ആശംസിക്കുന്നു. പരിപാടികൾ അവസാനിച്ചു. നന്ദി. നമസ്കാരം.